ജിഎസ്വി ന്യൂസിന്റെ സ്പെഷ്യൽ എഡിഷനിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാരിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒലിവിയ വുഡ്സ്. ബിസിനസ് രംഗത്തെ വളർച്ചയോടൊപ്പം തന്നെ സാമൂഹിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഏറ്റവും പ്രാധാന്യം അവർ നൽകുന്നത് ചാരിറ്റിക്കാണ്. അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് എന്തൊക്കെയാണെന്ന് തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദിന്റെ വാക്കുകളിലേക്ക്. ഒലിവിയ വുഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സഹായം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വീട്. കാരണം നമുക്കറിയാം സംസ്ഥാന സർക്കാർ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷത്തിൽ പരം വീടുകൾ ലൈഫ് മിഷൻ വഴി പാവപ്പെട്ട ആളുകൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതിൽ പെടാത്തതായ ആളുകൾ ഉണ്ടെങ്കിൽ സമയത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ളതായ ആളുകളെ സഹായിക്കാനായുള്ളതായ സുമനസ്സുകൾ ഈ ഒരു സ്ഥാപനത്തിൽ 8 ആയാലും ശരി 5 ആയാലും ശരി, അതായത് മുഴുവൻക്കായാലും കുഞ്ഞുമതായാലും, കുഞ്ഞുമത എൻ്റെ സുഹൃത്ത് കൂടിയാണ് ആയാലും ശരി, ഒരുപാട് സഹായങ്ങൾ കൊടുത്ത് പാവപ്പെട്ട ആളുകളെ, അതായത് നമുക്കറിയാം ഒരു വീടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ജീവിത അഭിലാഷം തന്നെയാണ് ഒരു വീട്. ചെറിയവനായാലും ശരി വലിയവനായാലും ശരി, ചെറിയ വീടായാലും ശരി വലിയ വീടായാലും ശരി, ഒരാളെ ജീവിത അഭിലാഷമാണ് ഒരു വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അഭിലാഷത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന സുമനസ്സുകളുടെ ഒരു ഉടമയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. അതുകൊണ്ട് തന്നെ ഒരുപാട്, കാരണം എൻ്റെ കൈവശം കൂടെ തന്നെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൂടെ തന്നെ ഒട്ടനവധി പാവപ്പെട്ട ആളുകൾക്ക് ധനസഹായം തന്നുവിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ പുറക്കാട് സമത് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ പണി തുടങ്ങിയത് തന്നെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവരുടെ പണി തുടങ്ങിയത് തന്നെ എൻ്റെ സുഹൃത്തായ കുഞ്ഞുമതിൻ്റെ സഹായം തന്നെ ലഭിച്ചതിന് ശേഷമാണ് ആ പണിയൊക്കെ തന്നെ എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണമുണ്ട്. അപ്പോൾ അതിപ്പോൾ പണി പൂർത്തിയായി വരികയാണ്. ഇപ്പോഴാണ് നമ്മുടെ ബീച്ചിലുള്ള ദിനേശ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് മിഷൻ മത്സ്യത്തൊഴിലാളി, അതായത് ലൈഫ് മിഷനിലൂടെ 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ധനസഹായം കൊണ്ട് നല്ലൊരു വീട് നിർമ്മിച്ച് അവർക്ക് ആ പാവ കൂരയിൽ നിന്ന് താമസിക്കാനുള്ളതായ ഒരവസ്ഥയിലേക്ക്. ഇതേപോലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. പൈസ അല്ലെങ്കിൽ സാമ്പത്തികമായി എത്ര ഉന്നതനായാലും ശരി, ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളങ്ങനെ സാധാരണ രീതിയിൽ നമുക്ക് കേട്ടുകഴിഞ്ഞില്ല, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ പ്രത്യേകിച്ച് എന്ത് സഹായം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്ന് എപ്പോഴും ശ്രീ കുഞ്ഞുമതുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം എപ്പോഴും അദ്ദേഹം ഓർമ്മിപ്പിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് രീതിയിൽ എത്തിക്കഴിഞ്ഞാലും, ഏത് ഉന്നതിയിൽ എത്തിച്ചേർന്നാലും നമ്മളുടെ കുടുംബം എന്ന് പറയുന്നതായ ആ പവിത്ര ബന്ധത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ വളരെയധികം സന്തോഷമാണ്. കാരണം എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ ആരെ സഹായിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവർ പാവപ്പെട്ടവർക്ക് സഹായിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് തന്നെ മുഫര എപ്പോഴും എന്ത് ചെയ്യും, മുഫര സംസാരത്തിലൂടെ എപ്പോൾ സംസാരിക്കുമ്പോഴും ആ ഒരു രീതി പുറത്തു വരാറുണ്ട്. വളരെയധികം കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷമാണ് അനുഭവപ്പെടുക.
അപ്പോൾ ആ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനവും വളരെ നല്ല രീതിയിലുള്ളതായ ഒരു സഹായവും ചെയ്തു കൊടുക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഒരു പൊസിഷനിലേക്ക് ഇനിയും ഉയർന്നു വരാനും അവരുടെ കുടുംബത്തിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒലിവിയ വുഡ്സ് മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞഹമ്മദ് ചാക്കോത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ മുന്നിലിരിക്കുന്നത് കൊണ്ട്. ഞങ്ങൾ 5-ാമത്തെ വർഷം ആണ് ഈ ഒലിവിയ വുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ കേരളത്തിലും ഇന്ത്യക്കകത്തുള്ള മൊത്തം കസ്റ്റമർ നല്ല വിജയമായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് സഹകരിച്ച് കസ്റ്റമർ. ഇന്ന് ഞങ്ങൾ ഓഫർ ഡേ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ചാരിറ്റി പ്രവർത്തനമാണ് ഞങ്ങളെ മെയിനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 1-2 ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ആ ചെക്കുകൾ കൈമാറാനുള്ള ഒരു ഉദ്ദേശമാണ്. അതോടുകൂടെ ഞങ്ങൾ കമ്പനിക്ക് വേണ്ടി സഹകരിച്ച എല്ലാ കസ്റ്റമർക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. ഒലിവിയ വുഡ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാംദാസ് ചിലമ്പന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് കേൾക്കാം. 5 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഒലിവിയ വുഡ്സിൻ്റെ ഈ വർഷത്തെ സ്പെഷ്യലായിട്ടുള്ള ഓഫറായിരുന്നു കഴിഞ്ഞ December 25 തുടങ്ങിയത് January 15 വരെ. ഇന്ന് അതിൻ്റെ സമാപനം കുറിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എല്ലാ വർഷവും ഞങ്ങൾ വളരെ വിലക്കുറവിൽ തന്നെ സാധനങ്ങളും ഫർണിച്ചർ സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു തെളിവ് കൂടെയായിരുന്നു ഈ വർഷവും. വളരെ നല്ല, ഞങ്ങൾ പ്രതീക്ഷ അതിരുവരെ എത്താൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ടാർഗറ്റ്. അതുപോലെ തന്നെ ഒലിവിയ വുഡ്സിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് ബിസിനസ് മേഖലകളിൽ ഞങ്ങളുടെ വളർച്ചയോടൊപ്പം തന്നെ ഞങ്ങൾ നാട്ടിലെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളും കൂടെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തിക്കോടി പഞ്ചായത്ത് എൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പാവപ്പെട്ട കുടുംബങ്ങളുടെ ധനസഹായ ആവശ്യാർത്ഥം ഒരു അഭ്യർത്ഥന ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അത് പരിഗണിച്ച് ഇന്നേ ദിവസം തന്നെ ഞങ്ങൾ അവർക്ക് അതിൻ്റെ ഫിഷറീസും ഞങ്ങളും കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന ആ ഭവന നിർമ്മാണ കാര്യത്തിനുള്ളിലേക്ക് ആദ്യ ഗഡുവായിട്ടുള്ളൊരു സംഖ്യ ഞങ്ങളിന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ് മേഡം ജമീല എന്നവർക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോളത്ത് ഗിരീഷ് സ്മാരക ഗ്രന്ഥാലയം കൊയക്കാട് എന്ന ഒരു സഞ്ചാര ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമാക്കി ഞങ്ങൾ അവർക്കുള്ള ഫർണിച്ചർ ഞങ്ങൾ സംഭാവന ചെയ്യുകയാണ്. ഈ ഒരു സംരംഭത്തിൽ ഭാഗമാക്കാനും സഹകരിക്കാനും ഒലിവിയ വുഡ്സ് എന്നും ശ്രമിക്കാറുണ്ട്. അതിനുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്ന ഉപഭോക്താക്കൾക്കും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇതുപോലെ ഒരുപാട് ബിസിനസ് രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാകട്ടെ, അതോടൊപ്പം തന്നെ സാമൂഹിക രംഗത്ത് അനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒലിവിയ വുഡ്സിന് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.